സ്റ്റീൽ പാത്രങ്ങളും ചില്ലുപാത്രങ്ങളും അടുക്കള വാഴുന്ന ഈ കാലത്ത് മൺപാത്രങ്ങൾ വീട് തോറും പോയി വിൽപ്പന നടത്തുകയാണ് കണ്ണൂർക്കാരിയായ തമ്പായി അമ്മ. തന്റെ 60s ചുറുചുറുക്കോടെയാണ് തമ്പായി മൺപാത്ര വിൽപ്പനയ്ക്കിറങ്ങുന്നത്. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും പറഞ്ഞ് മൺചട്ടികൾ നിറച്ച കുട്ട തലയിലേന്തി നടന്നാണ് തമ്പായിയുടെ മൺപാത്ര വിൽപ്പന. കണ്ണൂർ പയ്യന്നൂരിലെ പുതിയങ്കാവ് സ്വദേശിനിയായ എൻ.വി. തമ്പായിയാണ് മൺപാത്രങ്ങൾ തലയിലേന്തി ഇന്നും ഗ്രാമാന്തരങ്ങളിലൂടെ കാൽനടയായെത്തി വിൽപ്പന നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിലെ എരിക്കുളത്ത് നിന്നുമാണ് തമ്പായി മൺപാത്രങ്ങൾ കൊണ്ടുവരുന്നത്. വീട്ടിലെത്തിച്ച മൺപാത്രങ്ങൾ കുട്ടയിൽ വെച്ച് കെട്ടി വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയാണ് പതിവ്. കലം വിൽക്കാൻ ആർന്ന കലം വാങ്ങിക്കൊണ്ടിരുന്നത് ഒരു 10-17 കൊല്ലമായിട്ടുണ്ട്. എരിക്കുള നാട്ടിൽ പോയിട്ട് കലം വാങ്ങിക്കൊണ്ടിരുന്നത് 20 കൊല്ലം പോരായിട്ടുണ്ട്. ഇറക്കി ഇപ്പൊ 63 വയസ്സായി. 40-42 വയസ്സിലേ നമ്മൾ ഈ കലം വിൽക്കാൻ പോകും. രാവിലെ ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് പോയാലേ നമുക്ക് ഒരു 1.5 ആകുമ്പോൾ കലം കഴിയും. അത് എന്തെങ്കിലും ഒരു വാഹനം കിട്ടി വീട്ടിൽ എന്തെങ്കിലും ഒരു വാഹനത്തിനാ, പിന്നെ വരുമ്പം വരലി ഒരു വാഹനത്തിലാണ്. അത് ഒരു 4-4.5 മണി 5 മണിയാവും. പിന്നെ നടന്നിട്ടല്ലേ എത്തുമ്പോൾ ഒരു 6-6.5. ഇത് നമുക്ക് കുറച്ച് കുറവാണ് ചിലവാവര്. ഇപ്പൊ അലുമിനിയം സ്റ്റീലും എല്ലാം വന്നതുകൊണ്ട് നമ്മൾ മൺപാത്രം കുറച്ച് എടുക്കൽ കുറവാന്നു. പണ്ടത്തെ പോലെയല്ല, ഇപ്പം പരിഷ്കരിച്ചതുകൊണ്ട് ഇപ്പം ഇങ്ങനെ സൂക്കടെല്ലാം വരുന്നതുകൊണ്ട് ഇപ്പൊ മണ്ണിന്റെ കാലത്ത് തന്നെ ആള് ഉപയോഗിച്ചിട്ട് നമ്മ ജീവിക്കാൻ വേണ്ടിട്ട് നടക്കുന്നെ. പിന്നെന്തെന്ന് പിന്നെ നമുക്ക് പിന്നെ പറ്റുന്ന പണിയൊന്നും അറിയില്ല, ഇത് എടുത്തിട്ട് നടക്കല്ലോ. നാട്ടുവഴികളിൽ കണ്ടുമുട്ടുന്നവരുമായി കുശലാന്വേഷണങ്ങൾ നടത്തി തമ്പായി എന്ന ഈ വീട്ടമ്മ മുന്നോട്ട് തന്നെ. കടന്നു പോകുന്നയിടങ്ങളിൽ മൺപാത്രങ്ങൾ വിറ്റുകൊണ്ട് 20 വർഷത്തിലേറെയായി തമ്പായി കാൽനടയായി കച്ചവടത്തിനിറങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ സ്ഥലങ്ങളിലും പരിചയക്കാരും ഏറെയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തമ്പായി മൺപാത്രങ്ങൾ വിൽക്കാനായി എത്തിയിട്ടുണ്ട്. മുൻപ് വീട്ടിൽ നിന്ന് തന്നെ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയാണ് വിൽപ്പനയ്ക്കിറങ്ങിയിരുന്നത്. എന്നാൽ കളിമണ്ണിന്റെ ലഭ്യതക്കുറവും മറ്റും കാരണമാണ് പുറമേ നിന്നും മൺപാത്രങ്ങൾ എത്തിക്കുന്നതെന്നാണ് തമ്പായി പറയുന്നത്. ഭർത്താവ് ഭാസ്കരനും മക്കളായ ശ്രീജയും സീമയും തമ്പായിയെ സഹായിക്കാറുണ്ട്. എന്തായാലും കഴിയുന്ന കാലം വരെ ഞാനീ തൊഴിൽ ചെയ്യുമെന്ന് തന്നെയാണ് തമ്പായി പറയുന്നത്. നവീന ശിലായുഗം മുതൽ മനുഷ്യർ മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ തലമുറയിലെ പലരും മൺപാത്രങ്ങളെ പാടെ മറന്ന നിലയിലാണ്. എന്നാലും പല റെസ്റ്റോറന്റുകളിലും ഇന്ന് മൺപാത്രങ്ങളിൽ ഭക്ഷണം വിളമ്പുന്നത് ഒരു ട്രെൻഡാണ്. മൺപാത്രങ്ങളുടെ ഗുണം മനസ്സിലാക്കി ഇന്ന് പലരും ഇതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കൂടുതൽ ആളുകൾ മൺപാത്രങ്ങൾ വാങ്ങുമെന്ന പ്രതീക്ഷയിൽ തമ്പായി അവരുടെ മൺപാത്ര വിൽപ്പനയുമായി മുന്നോട്ട് പോവുകയാണ്. വി സ്റ്റാർ ആൻഡ് മെർസലസ് പ്രസൻസ് ബിഹൈൻഡ്വുഡ്സ് ഗോൾഡൻ മൈക്ക് മ്യൂസിക്കൽ കൺസേർട്ട് ബുക്കിംഗ്സ് ആർ ഓപ്പൺ നൗ. ഇവനാണ് ആ താരം. കാന്താര സിനിമയിലെ തെയ്യത്തിന് സമാനമായ ചുവടുകളിലൂടെ വിഷ്ണുമൂർത്തി തെയ്യത്തെ കെട്ടിയാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ കുട്ടിത്താരം കാസർഗോഡ് ചീമേനി ചെമ്പ്രക്കാനം സ്വദേശി നിരഞ്ജൻ മനിയേരി. പാലന്തായി കണ്ണന്റെ കദളിക്കുളത്തിന്റെ കൽപ്പടയിലിട്ട് നിഷ്കരണം കൊലെ ചെയ്ത് കുറുവാട്ട് കുറപ്പിന്റെ തറവാട് ചെമ്മണ്ണും തീപ്പുകയാക്കിയാണ് ശ്രീകൃഷ്ണൻ. ചീമേനി വിവേകാനന്ദ സ്കൂളിലെ 1st class വിദ്യാർത്ഥിയാണ് നിരഞ്ജൻ. നാട്ടിലെവിടെ തെയ്യമുണ്ടെങ്കിലും അണിയർക്കാർക്കൊപ്പം നിരഞ്ജനും കൂടെ ഉണ്ടാകും. തിരിയോല കണ്ട് ഉടയാടയുണ്ടാക്കുന്നതും മുഖത്തെഴുത്തും തെയ്യത്തിന്റെ ഓരോ ചലനവും സശ്രദ്ധം നോക്കിക്കാണും നിരഞ്ജൻ. തിരികെ വീട്ടിലെത്തിയാലാണ് ഈ മിടുക്കന്റെ അടുത്ത പരിപാടി. തിരുമുടിയും തെങ്ങോല കൊണ്ട് ഉടയാടകളും അണിയാഭരണങ്ങളും സ്വന്തമായി ഉണ്ടാക്കും. അതണിഞ്ഞ് തെയ്യം കെട്ടിയാടുകയും ചെയ്യും. മരുമകന്റെ കളിയിൽ കൗതുകം തോന്നിയ അമ്മാവൻ പ്രിയദർശനാണ് വീഡിയോ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. തെയ്യം കണ്ടിട്ട് വന്നിട്ടാകുമ്പോൾ വൈകുന്നേരം ഒരു ദിവസം ഞാനും അവനെ ഇരിക്കുന്ന സമയത്ത് കളിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ കണ്ടത് കൗതുകത്തിനടുത്ത് വെച്ചാണ് ആ വീഡിയോ. ആ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരു 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം ഫേസ്ബുക്കിലിടുന്നത്. ആ വീഡിയോ നമ്മളെ എന്നാ താമ്പോയി കേസോടിലെ ജഡ്ജായ കുഞ്ഞഷ്ണ മാഷ കയ്യിൽ കിട്ടി. നടന്ന് കിട്ടിയതോടുകൂടിയാണ് വൈറലായത്. അത് ഇപ്പം വളരെ സന്തോഷമാണ്. ഈ കുഞ്ഞിന്റെ വീഡിയോ എല്ലാരും ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. നവമാധ്യമങ്ങളിലെ പോസ്റ്റ് ഷെയർ ചെയ്ത് നിരഞ്ജനെ വൈറലാക്കിയ കുഞ്ഞുകൃഷ്ണനും പറയാനുണ്ട് ഈ കുഞ്ഞു കലാകാരനെ കുറിച്ച്. നിരഞ്ജന്റെ അമ്മാവിന്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടു. അപ്പൊ ആ സ്റ്റാറ്റസിലാണ് ഈ കുട്ടിയുടെ തെയ്യം കണ്ടത്. പക്ഷെ ആ കുട്ടിയുടെ കണ്ടൊരു എക്സ്പ്രഷൻ അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്കിലിട്ടു എന്റെ സ്റ്റാറ്റസ് ഇട്ടു. അതുകൂടാതെ ഞാൻ പറ്റാവുന്ന മാധ്യമ പ്രവർത്തകർക്കൊക്കെ അയച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത് വൈറലായി. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു ചെറിയ ഏറ്റവും ചെറിയ കുട്ടി 1st class പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഭാവാഭിനയവും അതുപോലെ തന്നെ അതിൻ്റെ താള ബോധവും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് പോസ്റ്റ് ചെയ്തത്. നന്നായി ആ കുട്ടി അറിയപ്പെടുന്നൊരു കലാകാരനായി മാറും.
കാസർഗോഡ് എസ് എൽ ഐ ഓഫീസിലെ ബാലചന്ദ്രന്റെയും പരിപ്പ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പ്രിയരഞ്ജനയുടെയും മകനാണ് സോഷ്യൽ മീഡിയ തേടുന്ന ഈ കുട്ടി കലാകാരൻ. ആയിരക്കണക്കിന് ആളുകളാണ് നിരഞ്ജന്റെ പ്രകടനം കണ്ട് ഇതിനോടകം അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നത്.